എത്ര തന്നെ സൗന്ദര്യമുണ്ടെങ്കിലും മുഖത്തെ മുഖക്കുരു വളരെയധികം ബുദ്ധിമുട്ടിക്കാറുണ്ട്. മുഖത്തെ മുഖക്കുരു കാരണം പലർക്കും പല കാര്യങ്ങളും മുഖത്ത് ചെയ്യാൻ പോലും കഴിയാതെ വരും. മുഖത്തിൻ്റെ മുഖക്കുരുവിനെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ചാണെങ്കിൽ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും മുഖക്കുരുവിനെ മാറ്റാനായിട്ട് എളുപ്പം സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുഖത്ത് മുഖക്കുരു പോലും ഒരിക്കലും വരിക പോലും ചെയ്യില്ല. ഇത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. നിങ്ങളുടെ മുഖത്തിന് മുഖക്കുരു മാറ്റാനും മുഖം നല്ലതുപോലെ തിളക്കമാക്കി മാറ്റാനുമായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണ് കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യുന്നത് പലരെയും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു. ഈ മുഖക്കുരു എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് എന്താണ് ആ മുഖക്കുരു വരാനുള്ള കാരണങ്ങൾ എന്നുള്ളത് പറയാം. അതിന് ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖക്കുരു വരുന്നതിനുള്ള മെയിൻ മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഹാര രീതി. ഓയിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുന്നത് മൂലവും നമുക്ക് മുഖക്കുരു വളരെയധികം വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമതായി പറയുവാണെങ്കിൽ ഹോർമോൺസിൻ്റെ ചേഞ്ചസ് മൂലവും നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കൗമാരക്കാരിലാണല്ലേ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നുള്ളത്. ചിലരാണെങ്കിൽ ഇപ്പം പല പല കെമിക്കൽ പരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തതിന് ശേഷവും അവർക്ക് മുഖക്കുരു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മൂന്നാമതായി പറയുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് യൂസ്ഫുൾ അല്ലാത്ത രീതിയിലുള്ള കെമിക്കൽ പരമായിട്ടുള്ള ക്രീംസ് മേടിച്ച് യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നാലാമതായി പറയുവാണെങ്കിൽ നമ്മുടെ തലമുടി, അതായത് തലയിൽ ഡാൻഡ്രഫിൻ്റെ ഇതുമൂലവും ഡാൻഡ്രഫ് ഉള്ളത് മൂലവും നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വരാനുള്ള മെയിൻ കാരണമാകുന്നുണ്ട്. പിന്നെ നമ്മുടെ തലയിൽ ഓയിലിൻ്റെ അളവ് കൂടുതലായിട്ട് ഇട്ടിട്ട് നമ്മളത് ഫേസിലേക്ക് ഇറങ്ങി അവിടെ ഒരു ഫേസിനകത്ത് ഓയിൽ കൂടുകയും അങ്ങനെ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് അതിൽ പൊടിപടലങ്ങൾ കയറിയിരുന്ന് ആ സൂചനകൾ അടഞ്ഞ് അവിടെ ഒരു പിമ്പിൾസായിട്ട് രൂപപ്പെട്ട് അങ്ങനെ പിമ്പിൾസ് വരാനുമുള്ള ചാൻസ് കൂടുതലാണ്. അതായത് തലയിൽ ഓയിൽ വെക്കുന്നതിൻ്റെ അളവ് വളരെ തുച്ഛിതമായിട്ടുള്ള അളവിൽ വേണം. അതായത് ചില ആൾക്കാർ ഓയിൽ അങ്ങ് പോയി തല മൊത്തം പൊത്താറില്ല, അതുമൂലം നമ്മുടെ സ്കിന്നിലേക്കും ആ ഒരു ഓയിലിൽ ഇറങ്ങുകയും അങ്ങനെ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരാനുള്ള കാരണമാവുകയും ചെയ്യാറുണ്ട്. ഞാനതായി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ആഹാര രീതി എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് എഗ്ഗ് കൂടുതലായി കഴിക്കുന്നത് മൂലം നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എഗ്ഗിനകത്ത് ഓൾറെഡി ഫാറ്റാണ്, ഫാറ്റാണ് നമ്മുടെ പിമ്പിൾസായിട്ട് രൂപപ്പെടുന്നത്. ഇപ്പം മെലിഞ്ഞ ആൾക്കാരിലും പിമ്പിൾസ് കാണാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിൻ ഓയിലി ആയിരിക്കും. ഓയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അവിടെ ഫാറ്റ് ഉൽപ്പാദനം ശരീരത്ത് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് അത് ഫേസിലേക്ക് പുറന്തള്ളി കാണിക്കുന്നതിൻ്റെ കൊണ്ടാണ് പിമ്പിൾസായിട്ട് അത് പുറന്തള്ളി വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മുഖത്ത് പിമ്പിൾസ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് എഗ്ഗ് കൂടുതലായി കഴിക്കാതിരിക്കുക. പിന്നെ അടുത്തതായിട്ട് ആറാമതായി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാഷ്നട്ട്, ബദാം, കപ്പലണ്ടി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, അത് കൂടുതലായി കഴിക്കുന്നത് മൂലവും നമ്മുടെ ശരീരത്ത് ഓയിലിൻ്റെ അളവ് കൂട്ടാനും പിമ്പിൾസ് വരാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ വളരെയധികം കെയർ ചെയ്യാതിരിക്കുകയും കെമിക്കൽ പരമായിട്ടുള്ള പല കാര്യങ്ങളും ഫേസിലിടുന്നത് മൂലവും നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതെല്ലാമാണ് നമ്മുടെ പിമ്പിൾസ് വരുന്നതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായി പറയുവാണെങ്കിൽ ഇന്നിപ്പം കൗമാരക്കാരിലാണെങ്കിലും ടീനേജുകാരിലാണെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാകുന്നത് അവരുടെ ആ ഒരു ഏജിനുണ്ടാകുന്ന ഒരു പിമ്പിൾസാണ്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറ്റാൻ പറ്റും. പിന്നെ അത് കൂടുതലായിട്ട് നമ്മളതിനെ പൊട്ടിക്കുകയോ നഖം കൊണ്ട് ടച്ച് ചെയ്യാനേ പാടില്ല. കാരണം നമ്മുടെ നഖത്തിനകത്ത് ഓൾറെഡി വിഷമുള്ളതാണ്. അത് നമ്മുടെ ഫേസിലേക്ക് ചെയ്യുന്ന സമയത്ത് സ്കിൻ സോഫ്റ്റാണ്. അത് പൊട്ടിപ്പോവാൻ, അതേ പിമ്പിൾസ് പൊട്ടിപ്പോവുകയും അതിൻ്റെ ആ ഒരു വേസ്റ്റേജ് പുറന്തള്ളി പോവുകയും ആ വേസ്റ്റേജ് മറ്റൊരു ഭാഗത്തേക്ക് വീണിട്ട് അതിൽ നിന്ന് പിന്നെയും പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. ആ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊരു മറ്റുള്ള ഭാഗത്തേക്ക് അത് ഇതാവാതെയും മുഖത്ത് പാട് വരാതിരിക്കാനുമായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ മുഖത്തെ പാടുകൾ നമുക്ക് പൂർണ്ണമാക്കി മാറ്റാനും കൂടി സാധിക്കും. കാരണം ഈ പാട് വരാതിരിക്കാനായിട്ട് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം മുഖക്കുരു ഉള്ള ഒരു വ്യക്തി അത് പൊട്ടിക്കാതിരിക്കുന്നതിൻ്റെ ഇതായിട്ട് മുഖത്ത് പാട് വരാതിരിക്കും. പൊട്ടിക്കുകയാണെങ്കിൽ അത് പാട് വന്നേ ഇരിക്കും. കാരണം മുഖത്തെ പാടുണ്ടാകുന്ന ആ പിമ്പിൾസ് മാറിയിട്ട് ആ സ്കിൻ ലൂസായിട്ട് സ്കിൻ മുകളിൽ, അതായത് സ്കിന്നിനകത്തു നിന്ന് നമ്മുടെ ഫേസിൻ്റെ സ്കിന്നിൽ നിന്നാണല്ലേ പൊങ്ങി എലി വരുന്നത്. അത് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേ ഓൾറെഡി അത് അങ്ങോട്ട് മാറിയിട്ട് അതങ്ങ് ചൊട്ടി അവിടെ ഒരു കുഴിയായിട്ട് അത് മാറുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണം ഒരിക്കലും പിമ്പിൾസിനെ പൊട്ടിക്കാനായിട്ട് പാടില്ല. ഇത് നഖം ചേർത്തിട്ട് ഞാൻ നഖങ്ങൾ വെച്ചിട്ട് ഇതിന് ചേർത്ത് വെച്ചിട്ട് അങ്ങനെ പൊട്ടിക്കരുത്. നമ്മുടെ ഈ
കൈകളുടെ ഈ ഒരു വിരലും തുമ്പോഷം അങ്ങനെ വെച്ച് പൊട്ടിക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം. അല്ലാതെ നമ്മൾ നഖമച്ച് പൊട്ടിക്കുകയാണെങ്കിൽ അത് ഇൻഫെക്ഷൻ വരാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്രയെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം 15, 16, 13 വയസ്സുള്ള കുട്ടികൾക്കുണ്ടാകുന്ന പിമ്പിൾസ് നമ്മൾ അത്ര ഇതായിട്ട് ഈ പറയുന്ന നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കെമിക്കലായിട്ട് ഒരിക്കലും നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ചൊന്നും ക്രീമുകളൊന്നും ഇടേണ്ട. സ്വാഭാവികമായിട്ട് നമ്മളൊരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറ്റാനും കൂടി ഈ പറയുന്ന കാര്യങ്ങൾ നാച്ചുറൽ കാര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. ഇപ്പം പെൺകുട്ടികൾക്ക് പീരിയഡ് ടൈമിൽ, അതായത് നമ്മുടെ ഹോർമോൺ ചേഞ്ച് വരുന്നതിൻ്റെ ഫലമായിട്ടും നമുക്ക് പിമ്പിൾസ് വരാറുണ്ട്. അത് പീരിയഡ് കഴിഞ്ഞ ശേഷം മാറിയാനും ചാൻസ് ഉണ്ട്. ചിലരത് ഭയങ്കരമായിട്ട് പേടിക്കും, അയ്യോ എൻ്റെ മുഖം നിറച്ച്, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങളുടെ നമ്മുടെ അടുത്ത ഒരു പീരീഡ് വരാൻ പോകുന്നതിൻ്റെ ഒരു അടയാളം എന്ന നിലയിൽ ഫേസിൽ പിമ്പിൾസ് കാണിക്കാറുള്ളത്. അല്ലാതെ മറ്റുള്ള പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പണത്തിന് വേണ്ടി പണമൊന്നും ചിലവാക്കേണ്ട ഒരാവശ്യവുമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലും പറമ്പിലും എല്ലാം കാണുന്ന ഒരു സംഭവമാണ് വേപ്പില. വേപ്പില ഇട്ട വെള്ളം തിളപ്പിച്ച് മുഖം ഇളം ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകുന്നത് മുഖത്തെ കുരുക്കളെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായി പറയുവാണെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി ഇല്ലയോ, വെളുത്തുള്ളി ചതച്ച് പിമ്പിൾസ് ഉള്ള ഭാഗത്ത് വെക്കുന്നത് കൊണ്ട് ആ പിമ്പിൾസിനെ ഉള്ളിലേക്ക് വലിയാനായിട്ട് സഹായിക്കുന്നതാണ്. കൂടാതെ തന്നെ നമുക്ക് ചുമന്നുള്ളി ഉണ്ടല്ലോ, ചുമന്നുള്ളി കൊച്ചുനിയൻ, അതെടുത്തിട്ട് ചതച്ചിട്ട് മുഖക്കുരു വരുന്ന ആ ഭാഗത്തുണ്ട്, പെയിനുള്ള ഭാഗത്തേക്ക് ഇത് വെക്കുകയാണെങ്കിൽ പിമ്പിൾസ് ഉള്ളിലേക്ക് അങ്ങ് ഇതാവുകയും അത് പൊങ്ങ പോലും ചെയ്യാതെ മാറുകയും ചെയ്യും. പിന്നെ മൂന്നാമതായി പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വേറൊരു കാര്യമാണ് വെള്ളം മസാജ്. ഐസ് ക്യൂബ് മസാജ് ചെയ്യുന്നത് കൊണ്ട് പിമ്പിൾസിനെ പൂർണ്ണമാക്കി മുഖത്ത് നിന്ന് മാറ്റാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. അടുത്തതായി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ഒരു സംഭവമാണ് ഓമയ്ക്ക. ഓമയ്ക്ക നമ്മുടെ പിമ്പിൾസിനെ മാറ്റാനായിട്ടും പിമ്പിൾസിനെ കരിച്ചു കളയാനുമായിട്ടുള്ള ഒരു കഴിവ് അതിനകത്തുണ്ട്. അതായത് കരിച്ചു കളയാനുള്ള കഴിവ് വരെ ഉള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പപ്പായ ചെറുതായിട്ടൊന്ന് മിക്സിയിലടിച്ച് പഴുത്ത പപ്പായ മിക്സിയിലടിച്ചിട്ട് ഫേസിൽ തേച്ച് മസാജ് ചെയ്ത് കളയുന്നുണ്ട് നമ്മുടെ അക്കം കൂട്ടാനും കൂടാതെ തന്നെ പിമ്പിൾസിനെ മാറ്റാനും കൂടി സഹായിക്കുന്നതാണ്. ഞാനൊരു വീഡിയോ ഈയിടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കും. എനിക്ക് ലൈഫിൽ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് പിമ്പിൾസിനെയും ഒക്കെ മാറ്റിയ ഒരു കാര്യം കൂടിയാണ്, അതും ഞാൻ അതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കും, നല്ല ഉപകാരം പിമ്പിൾസിൻ്റെ പാടുകളെയും പിമ്പിൾസിനെയും ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കും. ഇനി പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഒരു മെത്തേഡ് തന്നെയാണ് കഴിച്ചു കളയാനായിട്ട്. നമുക്ക് ഈ ഒരു കാര്യം, അതായത് തേങ്ങാവെള്ളം ചെയ്യാം, ഒഴിക്കാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റിട്ട് തലേന്ന് കുതിർത്ത് തലേന്ന് വെച്ചിരിക്കുന്ന തേങ്ങാവെള്ളം എടുത്ത് മുഖം കഴുകാം, കഞ്ഞവെള്ളം വെച്ച് മുഖം കഴുകാം. നല്ലൊരു സംഭവം തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങളും. ഇതായി പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനം കഴിയുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇത് കുറച്ച് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാം. കറുകപ്പട്ട വേണം, ഒരു 10 കറുകപ്പട്ട വേണം. അത് നല്ലതുപോലെ പൊടിച്ച് പൗഡർ രൂപത്തിലാക്കി എടുക്കുക. അതിനുശേഷം നിങ്ങൾ അതിനകത്തുനിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു സ്പൂൺ തേനിൽ ചാലിച്ച് മുഖത്ത് തേച്ച് സ്ക്രബ്ബ് ചെയ്യുന്നത് കൊണ്ട് മുഖത്തിൻ്റെ പിമ്പിൾസിനെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇതായി പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനം. നമുക്ക് ചന്ദനത്തിലേക്ക് തേൻ ചേർക്കുക, അതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ചേർത്ത്, അതായത് ഒരു സ്പൂൺ ചന്ദനത്തിലേക്ക് അര സ്പൂൺ തേനും ഒരു അര സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് മിക്സാക്കി ഫേസിലിടുകയാണെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഓയിൽ കൺട്രോൾ ചെയ്യാനും പിമ്പിൾസിനെ മാറ്റാനുമായിട്ട് സഹായിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക, കാരണം നിങ്ങളുടെ മുഖത്തെ പാടുകളെയൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ലൈഫിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ മുഖത്തെ പാടുകൾ വരാതെയും പിമ്പിൾസ് ഉണ്ടാവാതിരിക്കാനുമായിട്ടൊക്കെ നിങ്ങൾക്ക് സഹായിക്കുന്നതായിരിക്കും. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് കേൾക്കുക, അതായത് നിങ്ങളുടെ മുഖത്തെ പിമ്പിൾസ് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടിക്കുന്നതിനുള്ള ഒരു കാര്യമാണ് ഇനി ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു ഫിംഗർ കണ്ടോ, അതിൻ്റെ മുന്നേ കുറച്ച് ഒരു കോട്ടണിനകത്ത് കുറച്ച് ഡെറ്റോൾ എടുത്ത് വെക്കുക, ഡെറ്റോൾ എടുത്ത് മാറ്റി വെക്കുക, ഒരു കോട്ടണിനകത്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ പിമ്പിൾസ് ഉള്ള ഏത് ഭാഗത്താണോ ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ഈ ഒരു നെയിൽസ് ഒരു കാരണവശാലും പാടില്ല, നിങ്ങളുടെ ഈ ഒരു ഇതിൻ്റെ കൈയുടെ തുമ്പ് വിരലും കൊണ്ട് വെച്ചിട്ട് തന്നെ ഇങ്ങനെ പൊട്ടിക്കുക. ഓക്കെ, ഇങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ പൊട്ടിക്കുക, പൊട്ടിച്ചല്ലോ, അന്നേരത്തേക്ക് അതങ്ങ് 4 സൈഡിൽ നിന്നും നമ്മൾ ഇതേ, അതായത് ഇവിടെ നിന്നും ഇങ്ങനെ ഞെക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഇതാവും. അപ്പോഴത്തേക്ക് അത് ഫ്രഷായിട്ട് ഒരു ഭയങ്കര ഫ്രഷിൽ അത് പൊട്ടിപ്പോകും, അതായത് ഭയങ്കര ഇതായിട്ട് വന്നിട്ട് അങ്ങ് പൊട്ടിപ്പോകും.
പൊട്ടിപ്പോകുന്ന സമയത്ത് നിങ്ങൾ എന്തോ ചെയ്യണം, ആ കോട്ടനകത്ത് ഡെറ്റോൾ മുക്കിച്ച് അത് ആ ഭാഗത്തേക്ക് തടകി കൊടുക്കുക. കാരണം ആ ഭാഗത്തെ ഇൻഫെക്ഷനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പിമ്പിൾസ് വന്നിട്ട് ആ ഒരു മറ്റുള്ള ഭാഗത്തെ സ്പ്രെഡാവാതിരിക്കാനും കൂടാതെ തന്നെ ആ ഒരു പിമ്പിൾസ് കലയായിട്ട് മാറാതിരിക്കാനുമായിട്ട് സഹായിക്കും. പിന്നെ ഇതിന് ശേഷം നിങ്ങൾ ആ ഡെറ്റോൾ ഇട്ട് തുടച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഐസ് ക്യൂബ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മസാജ് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പിമ്പിൾസ് മുഖത്ത് നിന്ന് പാടുകളോടും ഇല്ലാതെ മാറുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നഖം കൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഫേസിനെ ടച്ച് ചെയ്യരുത്. കാരണം നൈൽസ് നമ്മുടെ ഫേസ് പിമ്പിൾസിനകത്ത് തൊടുവാൻ അതിൻ്റെ ആ സ്കിന്നിൻ്റെ തൊലി അങ്ങ് പോകും, പിന്നെ അതൊരു പാടായിട്ട് അങ്ങ് മാറും. ഞാൻ പറഞ്ഞ രീതി, നാല് സൈഡിൽ നിന്ന് ഞെക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് പ്രഷാവും, പ്രസ്സാവുമ്പോഴത്തേക്ക് അതങ്ങ് അതിനകത്ത് നിന്ന് അങ്ങ് ചീറ്റി അങ്ങ് പോകും. എൻ്റെ മുഖത്ത് കാണിച്ചു തരാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡ് ഇവിടുന്ന് അങ്ങ് ചെയ്താൽ മതി, അങ്ങ് പോയിക്കോളൂ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് പാടുകൾ വരാതെ പിമ്പിൾസിനെ നിങ്ങൾക്ക് പൊട്ടിച്ചു കളയാൻ സാധിക്കും. കാരണം ഞങ്ങൾ പാർലറിൽ ചെയ്യുന്ന വേറൊരു കാര്യമാണ്, എക്സാട്രി വെച്ചിട്ടാണ് സാധാരണ ഇങ്ങനെ ഞങ്ങൾ പൊട്ടിച്ചു കളയുന്നത്. പക്ഷേ എന്നാൽ തന്നെയും ഇപ്പം എല്ലാവരുടെയും കയ്യിൽ എക്സാട്രി വേണം എന്നില്ലല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് പാടുകൾ വരാതെയും പിമ്പിൾസിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് ശേഷം നിങ്ങൾ ഈ മുഖത്ത് പിമ്പിൾസൊക്കെ പൊട്ടിച്ചതിന് ശേഷം കുളിക്കുന്നതിന് മുന്നേയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. ഞാൻ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സംഭവമാണ് പച്ച മഞ്ഞൾ അല്ലെ കറിവെക്കുന്ന മഞ്ഞൾപ്പൊടി, കസ്തൂരി കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കാണുന്ന സുഖലമായിട്ട് എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന സാധനം കറിവെക്കാനൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി, അത് ഒരു സ്പൂൺ എടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ കോഫി പൗഡർ ചേർത്ത് നല്ലതുപോലെ ആവശ്യത്തിന് പേസ്റ്റ് ആക്കുന്ന ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. അതിനുശേഷം നിങ്ങൾ മുഖം മുഴുവനായി തേക്കുക. ഇങ്ങനെ തേക്കുന്നത് കൊണ്ട് നമ്മുടെ മുഖത്തെ ആ ഒരു പിമ്പിൾസിൻ്റെ ആ ഒരു ഇതിൽ പിമ്പിൾസിനെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഈസിലി മെത്തേഡാണ്. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പിമ്പിൾസും മാറും, മുഖവും നല്ലതുപോലെ ഗ്ലോ ആവുകയും കൂടി ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇന്നത്തെ വീഡിയോയുടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ വന്ന് ചോദിക്കാനായിട്ട് മറക്കരുത്. ഞാൻ അപ്പോൾ കമൻറ്റിലൂടെ മറുപടി പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, കഷ്ടപ്പെട്ടിരുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് എനിക്ക് തന്നിരിക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.